ഹൃദയം തൊടുന്ന സ്നേഹബന്ധം, അച്ഛന്റെ ആത്മസുഹൃത്തിനെ ചേർത്ത് പിടിച്ച് അനന്ത പത്മനാഭൻ, പത്മരാജന്റെ ആത്മാവിഷ്കാരമായ തൂവാന തുമ്പികളിലെ ജയകൃഷ്ണ മേനോനെ ഇന്നലെ തൃശൂരിലെ വീട്ടിലെത്തി കണ്ടത് അവിസ്മരണീയ ഓർമ്മ പുതുക്കലായി. ചലച്ചിത്ര പ്രേക്ഷകർക്ക് എന്നും ഹരമായിട്ടുള്ള തൂവാന തുമ്പികൾ എന്ന ചിത്രത്തിലെ മോഹൻലാൽ അവതരിപ്പിച്ച കേന്ദ്ര കഥാപാത്രമായ മണ്ണാറത്തൊടി ജയകൃഷ്ണൻ എന്ന കഥാപാത്ര ആവിഷ്കാരത്തിന് പ്രചോദനമായിട്ടുള്ള ഉണ്ണിമേനോനെ കാണാൻ രചയിതാവും സംവിധായകനുമായ പത്മരാജന്റെ മകൻ അനന്ത പത്മനാഭൻ എത്തിയത് തുമി ഹ്രസ്വചിത്രത്തിന്റെ ഭാഗമായാണ്. തൃശൂർ ശങ്കരയ്യർ റോഡിലുള്ള പുതിയടത്ത് ഉണ്ണിമേനന്റെ വീട്ടിലെത്തിയ നിമിഷം ഊഷ്മളതയുടെയും വികാര വായ്പിന്റേതയുമായി. പത്മരാജന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഉണ്ണിമേനോൻ. പത്മരാജൻ തൃശൂർ ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായി എത്തിയപ്പോഴാണ് ഇരുവരുടെയും സൗഹൃദം ആരംഭിക്കുന്നത്. അച്ഛന്റെ ആത്മാംശം തന്നെയാണ് അച്ഛനെ തന്നെയാണ് ഉണ്ണിയെങ്കിലിൽ കാണുന്നതെന്ന് അനന്ത പത്മനാഭൻ പറഞ്ഞു. അച്ഛന്റെ കുറെ അംശങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറെ അംശങ്ങൾ അച്ഛൻ്റെ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ ഒരു അച്ഛൻ്റെ ഒരു പിതൃ സാമീപ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അച്ഛൻ്റെ ചേട്ടനെയൊക്കെ കാണുമ്പോഴൊക്കെ തോന്നുന്ന അതേ ഫീല് തന്നെയാണ്. അദ്ദേഹത്തെ കാണുമ്പം ആ ഒരു അച്ഛൻ്റെ ആ അംശം ഇവിടെ ഉണ്ട്, കുറേ പേരിലുണ്ട്. ഉണ്ണിയെങ്കിലും അറിയാം, ഇങ്ങനെ ഉദകപ്പോള എഴുതിയ സമയത്ത് തന്നെ അച്ഛൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ നിങ്ങളുടെയൊക്കെ നിഴൽ പോലെ നിങ്ങൾ നമ്മുടെ കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്, നിങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛന് ചെറിയൊരു കൺസേൺ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും പ്രതികരിക്കുക. അപ്പം അപ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കാണ്, എല്ലാവരും മരിച്ചു കഴിഞ്ഞ് സ്മാരകം കിട്ടുന്നു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പത്മരാജൻ എനിക്കൊരു സ്മാരകം കിട്ടിത്തന്നു എന്ന് പറയുന്ന ആ ഒരു ഗുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് വളരെ കുറച്ച് വലിയ മനസ്സുള്ളവർക്ക്, വലിയ സഹൃദയർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന ചിത്രം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രചോദനമാണ്. അത് 35 വർഷം മുമ്പ് ഇറങ്ങി തിയേറ്ററുകളിൽ മുടന്തി വീണൊരു ചിത്രമാണ്, അത് വിജയമായിരുന്നില്ല. അന്ന് ഇങ്ങനെ ജീവിതത്തെ ഇപ്പോഴും അദ്ദേഹം ഉള്ളിൽ അദ്ദേഹം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയെല്ലാം ജീവിതത്തിൻ്റെ തിരിച്ചടികൾക്കിടയിലും ഉള്ളിൽ ആ ഒരു എന്താ പറയേണ്ട ഒരു ആനന്ദം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ആ ഒരു അത് ദൈവമായിട്ട് കൊടുത്തതാണ്, അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റില്ല. ഇവിടൊരു ആകാശവാണി ഇല്ലായിരുന്നെങ്കിൽ ആലപ്പുഴക്കാരനായ അച്ഛനും ചിറ്റൂരുകാരി പാലക്കാട്ട് ചിറ്റൂരുകാരി അമ്മയും തമ്മിൽ കണ്ടുമുട്ടില്ല, ഇങ്ങനൊരു സൃഷ്ടി പോലും സംഭവിക്കില്ലായിരുന്നു. അപ്പം തൃശ്ശൂരിനോട് ജന്മം കൊണ്ട് തന്നെ ഞാനൊക്കെ കടപ്പെട്ടിരിക്കുന്നു. ഉണ്ണിമേനോനും ഭാര്യ ഉഷയുമാണ് ഇവിടെ താമസം. 2 വർഷം മുൻപ് അനന്ത പത്മനാഭന്റെ പുസ്തക പ്രകാശനത്തിനും ഉണ്ണിമേനോൻ സംബന്ധിച്ചിരുന്നു. പത്മരാജനൊത്തുള്ള പഴയകാല അനുഭവങ്ങൾ ഉണ്ണിമേനോൻ പങ്കുവച്ചു. കഥാകൃത്തും കഥാപാത്രങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന തുമി എന്ന ഹ്രസ്വചിത്രത്തിന്റെ ചിത്രീകരണത്തിന് വേണ്ടിയാണ് അനന്ത പത്മനാഭൻ പിതാവിന്റെ പ്രധാന നായകനെ കാണാനെത്തിയത്. ജോസ് മാമ്പിള്ളി, കലാനിലയം സിനു, സി ആർ ശ്രീജിത്ത്, സി വിനോദകൃഷ്ണൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു.